നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചിതാഭസ്മം ഡി എൻ എ ടെസ്റ്റിന് വിധേയമാക്കണമെന്ന ആവശ്യമായി മകൾ അനീറ്റ ബോസ് പഫാസ് രംഗത്ത്. ജപ്പാനിലെ രഗോജി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്നത്. ചിതാഭസ്മം ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അനീറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. നേതാജിയുടെ മരണത്തിലെ ദുരൂഹത നീക്കി സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ അനീറ്റ മുൻ സർക്കാരുകൾ ഈ വിഷയത്തിൽ അനാസ്ഥ കാണിച്ചെന്നും ആരോപിച്ചു. 1945 ആഗസ്റ്റ് 18 വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചതായാണ് താൻ വിശ്വസിക്കുന്നതെന്നും സത്യം മറ്റൊന്നാണെന്ന് തെളിയിക്കുന്നവരെ അങ്ങനെ വിശ്വസിക്കുമെന്നും അനീറ്റ ബോസ് പറഞ്ഞു. പ്രധാനമന്ത്രിയെ നേരിട്ട് സന്ദർശിക്കാൻ തനിക്ക് താല്പര്യമുണ്ട്. ചിതാഭസ്മം ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അനീറ്റ പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിന്റെ ചരമവാർഷികമായ ഓഗസ്റ്റ് 18 പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ട്വീറ്റിനെ ചൊല്ലി വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അനീറ്റ ബോസിന്റെ പ്രതികരണം. മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെയും അനീറ്റ രംഗത്ത് വന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസ് സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള രേഖകളില്ലെങ്കിലും നേതാജിയുടെ മരണത്തെ തുടർന്നുണ്ടായ ദുരൂഹതകൾ അവസാനിപ്പിക്കുന്നതിന് മുൻ സർക്കാരിലുണ്ടായിരുന്ന ചിലർ തയ്യാറായില്ലെന്നും അനീറ്റ ബോസ് ആരോപിച്ചു. ബോസ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഗുനാമി ബാബ എന്ന പേരിൽ ഒരു സന്യാസിയായി രഹസ്യ ജീവിതം നയിച്ചുവെന്നും 1985 മരണപ്പെട്ടു എന്നുമുള്ള മറ്റൊരു കഥ നിലവിലുണ്ട്. പിതാവിന്റെ മരണത്തെ തുടർന്നുണ്ടായ ദുരൂഹതകൾ നിരവധി കഥകൾക്കാണ് രൂപം കൊടുത്തിട്ടുള്ളതെന്നും അനീറ്റ ബോസ് പറഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ച വർഷം മുതൽ നേതാജിയുടെ മരണം അന്വേഷിക്കുന്നതിനായി 3 അന്വേഷണ കമ്മീഷനുകളെ നിയമിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച ഷാനവാസ് കമ്മീഷനും ഘോഷ കമ്മീഷനും സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിൽ മരമടഞ്ഞതായാണ് റിപ്പോർട്ട് നൽകിയിരുന്നത്. എന്നാൽ BJP സർക്കാർ 1999 രൂപീകരിച്ച മുഖർജി കമ്മീഷൻ വിമാനാപകടത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് മരിച്ചതെന്ന വാദം നിഷേധിച്ചു. 2016 നരേന്ദ്രമോദി സർക്കാർ നേതാജിയുമായി ബന്ധപ്പെട്ട 100 ഫയലുകൾ പുറത്തുവിട്ടിരുന്നു. നേതാജിയുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കാൻ നരേന്ദ്രമോദി നടത്തിയ പ്രവർത്തനങ്ങളെ അനീറ്റ ബോസ് പ്രഭാസ് പ്രശംസിച്ചു. സത്യം മറ്റൊന്നാണെന്ന് തെളിയിക്കുന്നവരെ 1945 ഓഗസ്റ്റ് 18 വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അനീറ്റ ബോസ് പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിന്റെയും എമിലി ശങ്കലിന്റെയും ഏക മകളാണ് അനീറ്റ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജപ്പാന്റെ സഹായത്തോടുകൂടി ഒരു സായുധ സമരം നടത്താനുള്ള യജ്ഞത്തിനായി എമിലിയെയും അനീറ്റയെയും യൂറോപ്പിൽ വിട്ട ബോസ് തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് നീങ്ങിയിരുന്നു. അക്കാലത്ത് അനീതയ്ക്ക് 4 മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അനീറ്റ വളർന്നത് അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടിയാണ്. യുദ്ധാനന്തരം അനിതയുടെ അമ്മ ഒരു ട്രങ്ക് ഓഫീസിൽ താൽക്കാലിക ജോലി ചെയ്തു വരികയായിരുന്നു. ജനന സമയത്ത് അനിതയ്ക്ക് അവരുടെ പിതാവിന്റെ കുടുംബ പേര് നൽകിയിരുന്നില്ല. അനീറ്റ ഷെങ്കൽ എന്ന പേരിലാണ് അവർ വളർന്നത്. ജർമ്മനിയിലെ മുൻ പാർലമെന്റ് അംഗമായിരുന്ന പ്രൊഫസർ മാർട്ടിൻ പഫാസിനെയാണ് അനീറ്റ ബോസ് വിവാഹം കഴിച്ചത്. ഈ ദമ്പതികൾക്ക് പീറ്റർ അരുൺ, തോമസ് കൃഷ്ണ, മായ കരീന എന്നീ 3 മക്കളാണുള്ളത്. ഒരു ജർമ്മൻ സാമ്പത്തിക വിദഗ്ധയും യൂണിവേഴ്സിറ്റി ഓഫ് ഔഗ്സ്ബർഗിലെ മുൻ പ്രൊഫസറും ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകയുമാണ് ഇപ്പോൾ 76 വയസ്സുള്ള അനീറ്റ ബോസ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.